ശരി, യുവാക്കന്മാരെ, യുവതികളെ, ഗുഡ് മോർണിംഗ്. നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ ശരിക്കും ഒരു പാസ്റ്ററോ പ്രസംഗം തൊഴിലായിട്ട് സ്വീകരിച്ച ആളോ അല്ല. പല വർഷം ഞാനൊരു നേവിയിലെ ഓഫീസറായിരുന്നു. ആ നേവിയിലായിരിക്കുമ്പോഴാണ് ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്. ഞാൻ മിലിറ്ററി അക്കാഡമിയിൽ ചേർന്നപ്പം ഇവിടുത്തെ വെസ്റ്റ് പോയിൻ്റ് പോലെ അന്ന് വ്യക്തിപരമായിട്ട് യേശുവിനെ എൻ്റെ കർത്താവായിട്ട് എനിക്കറിയില്ലായിരുന്നു. നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതാണല്ലോ. യേശു തൻ്റെ ശിഷ്യന്മാരോട് നേരെ തിരിഞ്ഞ് അവരോട് ചോദിച്ചു, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? ശരി, നിങ്ങൾ പറയും അവൻ ലോകത്തിൻ്റെ രക്ഷിതാവാണ്, സർവശക്തിയുള്ള ദൈവം. ഇത്രേ എനിക്കും അറിയുള്ളായിരുന്നു. 19 വയസ്സുവരെ ലോകത്തിൻ്റെ രക്ഷിതാവ്, സർവശക്തൻ, ദൂരെ എവിടെയോ ഇരുന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരാൾ, വ്യക്തിപരമായ എൻ്റെ സ്നേഹിതനല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കാനോ കേൾക്കാനോ കഴിയാത്ത ഒരാൾ. എങ്കിലും ഞാൻ ജനിച്ചു വളർന്ന ഒരു ക്രിസ്ത്യ കുടുംബത്തിലാണ്. എൻ്റെ മാതാപിതാക്കൾ ദൈവഭക്തരായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ എന്നെ സൺഡേ സ്കൂളിൽ അയക്കുമായിരുന്നു. എന്നാൽ യേശു എൻ്റെ വ്യക്തിപരമായ ഒരു സ്നേഹിതനോ എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ടോ എനിക്കറിയുമായിരുന്നില്ല. നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു? കർത്താവേ, നീ ലോകത്തിൻ്റെ രക്ഷിതാവാണ്, ഉലകത്തെ അവിടുന്നാണ് സൃഷ്ടിച്ചത്. എന്നാൽ ദൂരെയുള്ള ഒരാൾ. എന്നാൽ യേശു എൻ്റെ ഹൃദയത്തിൽ വന്നപ്പം അതിനെല്ലാം വ്യത്യാസം വന്നു. എന്നാൽ ഇന്ന് ഞാൻ ആരാകുന്നു എന്ന് യേശു എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കർത്താവ്, നീ എൻ്റെ സുഹൃത്താണ്, നീ എൻ്റെ സ്വന്തം രക്ഷിതാവാണ്, നീ എൻ്റെ സ്വർഗീയ കാന്തനാണ്, നീ എൻ്റെ കർത്താവാണ്, എൻ്റെ വഴി കാട്ടി, ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് എന്നോട് പറയുന്ന എൻ്റെ വഴി കാട്ടി. അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത്. ഞാനൊരു ദുഷ്ടനായിരുന്നില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ആരുടെയും പണം മോഷ്ടിച്ചിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. 10 കൽപ്പന അനുസരിച്ചാണ് ജീവിച്ചത്. അതുകൊണ്ട് രക്ഷ ആവശ്യമുള്ള വളരെ മോശപ്പെട്ട ഒരു ജീവിതം ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. വേദപുസ്തകത്തിൽ പറയുന്ന ചിലരെ പോലെയുള്ള ഒരു നീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നു. ദൈവം അത് കണ്ടത് കറ പുരണ്ട ഒരു വസ്ത്രം പോലെയാണ്. അതിനെ നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധവും നിർമ്മലവുമാണെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അത് മലിനമാണ്. കാരണം ദൈവം വളരെ വിശുദ്ധനാണ്. നമ്മൾ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും അത് വന്നത് മലിനമായ താല്പര്യങ്ങളിൽ നിന്നാവും. ഞാനൊരു നല്ല കാര്യം ചെയ്തതിൻ്റെ ലക്ഷ്യം എനിക്ക് മാനം ലഭിക്കാനാണെങ്കിൽ അതൊരു പാപമാണ്. അതുകൊണ്ട് ഞാനൊരു പാപിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരുന്നതുവരെ എല്ലാവരും പാപം ചെയ്തവരാണ്. ചിലർ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവരായിരിക്കും. അത് ഇതുപോലാണ്. ഇന്ത്യയിലെ സ്കൂളിൽ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ 40% മാർക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് 35 ആകട്ടെ, രണ്ടുപേരും തോറ്റു, അടുത്ത വർഷം അതേ ക്ലാസ്സിൽ രണ്ടുപേരും ഇരിക്കണം. അതുകൊണ്ട് ഒരാളേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളതൊരു കാര്യമല്ല. നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ട് തുലനം ചെയ്യും. എന്നിട്ട് പറയും, ഞാൻ അവനെ പോലെ മോശമല്ല. അതുകൊണ്ട് ഒരു കാര്യവുമില്ല, നമ്മളെല്ലാം തോറ്റു. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഒരു കുട്ടിക്ക് അവനെ സ്കൂളിൽ ജയിക്കണമെങ്കിൽ 40 മാർക്ക് വേണം. ഒരാൾക്ക് 35 മാർക്ക് കിട്ടി. 0 വാങ്ങിയതിനേക്കാൾ 35 മാർക്ക് ഞാൻ കൂടുതൽ വാങ്ങിയില്ലേ? എന്നിട്ടും അതേ ക്ലാസ്സിൽ അവനോടൊപ്പം ഇരിക്കണോ? അത് അനീതിയാണെന്ന് തോന്നും, എന്നാലല്ല. സ്കൂളിലെ കാര്യത്തിൽ നമുക്കതറിയാം. നിനക്ക് ജയിക്കണമെങ്കിൽ ഒരു നിശ്ചിത നിലവാരം ഉണ്ടായിരിക്കണം. ഇതുപോലാണ് ദൈവത്തിൻ്റെ നിലവാരവും. ദൈവത്തിൻ്റെ നിലവാരം അത് 100%, അത് 40%. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എല്ലാവരും ദൈവത്തിൻ്റെ ആ നിലവാരത്തിന് താഴെയാണ്. ശരി, ദൈവം ഈ നിലവാരം വെച്ചിരിക്കുമ്പം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ടോ അവൻ ആ നിലവാരത്തിലെത്തുമെന്നോ? അവനറിയാൻ നമുക്ക് കഴിയില്ലെന്നോ? എന്നാൽ നമ്മൾ നമ്മളെ തന്നെ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ സർവ്വസാധാരണമാണ് ഈ തമ്മിൽ തമ്മിലുള്ള താരതമ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണ്, ഞാൻ ഇവനേക്കാൾ മെച്ചപ്പെട്ടവനാണ്. അത് ശരിയായിരിക്കാം. മറ്റൊരാളെക്കാൾ നിങ്ങൾ വളരെ മെച്ചപ്പെട്ടവനായിരിക്കാം. എന്നാൽ ദൈവവചനം പറയുന്നത് അതും ദൈവ നിലവാരത്തിന് താഴെയാണ്. ഒരിക്കൽ ഞാൻ താഴ്മയോടെ അത് അംഗീകരിച്ച് കഴിയുമ്പോൾ ദൈവം എന്നെ സഹായിക്കും. താഴ്മയാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത. എന്ന് പറഞ്ഞാൽ അവൻ തന്നെ തന്നെ ഉയർത്തുകയില്ല, മറ്റുള്ളവരെ കുനിഞ്ഞ് നോക്കുകയില്ല, ആന്തരികമായി പോലും അവൻ മറ്റൊരാളെ താനുമായിട്ട് തുലനം ചെയ്ത് നോക്കില്ല. അവൻ എപ്പോഴും പറയും, എനിക്കെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഞാനായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. എങ്കിലും ചെറുപ്പക്കാരായിരിക്കുന്ന നമ്മൾ
എപ്പോഴും മറ്റുള്ളവരെക്കാൾ ഉയർന്നവനെന്ന് മാത്രമല്ല, മറ്റുള്ളവരെക്കാൾ ഞാൻ മോശമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓ, എനിക്ക് സൗന്ദര്യമില്ല, നീളമില്ല, എനിക്ക് ആകർഷണം പോരാ, ഞാനത്ര സമർത്ഥൻ, ആ കളി കളിക്കാൻ എനിക്കറിയില്ല, അങ്ങനെ എന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം. ചെറുപ്പക്കാരുടെ ഇടയിൽ സർവ്വസാധാരണമാണത്. ഞാൻ മോശപ്പെട്ടവനാണെന്ന് ചിന്ത, അല്ലെങ്കിൽ ഞാൻ മികച്ചവനാണെന്ന് ചിന്ത, രണ്ടും തിന്മയാണ്. എന്നാൽ യേശു ഇതിൽ നിന്നെല്ലാം നമ്മെ രക്ഷിച്ച് സുരക്ഷിതരാക്കാനാണ് ആഗ്രഹിക്കുന്നത്, ആശ്വാസം തരാൻ. നിങ്ങളുടെ ഉയരം എത്ര ആകട്ടെ, കാണാൻ എങ്ങനെ, ഇതിലൊന്നും ഒരു വ്യത്യാസവും, കാരണം ഏറ്റവും മഹത്തായ കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, കർത്താവിലുള്ള ആ രക്ഷ. എനിക്ക് 19 വയസ്സുള്ളപ്പോൾ സംഭവിച്ച അതാണ്. എന്തോ പെട്ടെന്നുണ്ടായ ഒരു അത്ഭുതകരമായ ഒരനുഭവം, അങ്ങനെയൊന്നും ആയിരുന്നില്ല, അതിതായിരുന്നു. വളരെ സാവകാശം ഞാൻ ഈ കാര്യം മനസ്സിലാക്കി, യേശു എന്നെ സ്നേഹിക്കുന്നു. സാങ്കേതികമായി പറഞ്ഞാൽ ഇന്നും എനിക്കത് അറിയാമായിരുന്നു, അന്ന് എനിക്കത് വ്യക്തിപരമായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞു. എൻ്റെ പാപത്തിന് വേണ്ടിയാണ്, ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടിയല്ല, ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് എനിക്കറിയാം. എന്നാൽ എൻ്റെ പാപത്തിന് വേണ്ടി നിങ്ങളോ ഞാൻ ആരെന്ന് പറയുന്നു, ലോകത്തിൻ്റെ രക്ഷിതാവല്ല, എൻ്റെ രക്ഷകൻ, എന്നെ രക്ഷിച്ച രക്ഷകൻ. നിങ്ങളോടെല്ലാവരോടും ചോദിക്കട്ടെ, നിനക്ക് ക്രിസ്തു ആരാണെന്നാണ് നീ പറയുന്നത്? ലോകത്തിൻ്റെ രക്ഷകനാണോ? എങ്കിൽ വ്യക്തിപരമായി നീ അവനെ അറിയുന്നില്ല. അവൻ എൻ്റെ രക്ഷകനാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും മാറിയത്. ഒരു നിമിഷം കൊണ്ട് ഞാൻ നേരെ തിരിഞ്ഞു. ഇങ്ങനെയല്ല ഞാൻ പെട്ടെന്നൊരാത്മീയനായി, അല്ല. എന്നാൽ എനിക്കിങ്ങനെ പറയാൻ കഴിയും, ഞാൻ വീണ്ടും ജനിച്ചു. ഇതാണ് യേശു നിക്കോദമസിനോട് പറഞ്ഞ, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്ത് കടക്കാൻ കഴിയില്ല. യെശയ്യാ 58 ആ വാക്യം നമ്മൾ ചിന്തിച്ചു. വിശന്നിരിക്കുന്നവരെ നിറയ്ക്കാനാണ് യേശു വന്നത്. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നെങ്കിൽ. പലതരത്തിലുള്ള വിശപ്പുണ്ട്. ഇപ്പം നമുക്കൊക്കെ ഒരു ലഘുഭക്ഷണം കിട്ടിയാൽ കഴിക്കാനുള്ള വിശപ്പുണ്ട്. എന്നാൽ വളരെ വിശപ്പോടെ ആളുകൾ ജീവിക്കുന്ന ദരിദ്ര രാജ്യങ്ങളുണ്ട്. ഒരു കഷണം ബ്രെഡ് കിട്ടാൻ വേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറാവും. ഇതുപോലെ പലർക്കും പലതരത്തിലാണ് വിശപ്പ്. ഇതുപോലെ ദൈവത്തിന് വേണ്ടിയുള്ള വലിയ വിശപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, കർത്താവെ, ഞാൻ ഈ ഭൂമിയിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നീയാണ്. വിദ്യാഭ്യാസം പ്രധാനമാണ്, ഒരു ജോലി കിട്ടുന്നത് പ്രധാനമാണ്, നമ്മുടെ മറ്റു പല ആവശ്യങ്ങളും, വിവാഹം കഴിക്കുന്നത്, ഇതൊക്കെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ അറിയുന്നതാണ്. ആരോ ഇങ്ങനെ പറഞ്ഞു, നമ്മിൽ ദൈവം സൃഷ്ടിച്ച ഒരു ശൂന്യതയുണ്ട്, ദൈവം നിർമ്മിച്ച ഒരു ശൂന്യത, അത് നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. പണം കൊണ്ട് അത് നിറയ്ക്കാൻ ഒരിക്കലും സാധ്യമല്ല. വിദ്യാഭ്യാസം കൊണ്ടോ, നല്ല ജോലി കൊണ്ടോ, സൗന്ദര്യം കൊണ്ടോ, മറ്റേത് കാര്യം എടുത്തോ, അതിനൊന്നും അതിനെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. അതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങൾ അസംതൃപ്തരായിരിക്കും. ആ കാര്യം ഞാൻ ഉറപ്പ് പറയാം. സിനിമയിൽ അഭിനയിക്കുന്ന നടീനടന്മാർ ആത്മഹത്യ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണത്? അവർക്ക് പണമുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാമുണ്ട്, എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട്. ധനികരായ കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്യുന്നു, കാരണം ദൈവം സൃഷ്ടിച്ച ഒരു ശൂന്യത എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അതിനെ തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും പണത്തിനെ കൊണ്ട് കഴിയില്ല. ഈ ലോകത്തിലുള്ള മറ്റൊരു കാര്യം കൊണ്ടും അതിനെ നിറയ്ക്കാൻ കർത്താവിന് മാത്രമേ കഴിയൂ. ഞാൻ പറയട്ടെ, എനിക്കിപ്പോൾ 83 വയസ്സ് പ്രായമുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല, ഞാൻ ചെറുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം യേശു എൻ്റെ കർത്താവായി തീർന്നു. ഈ മനോഹരമായ സത്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ അനേക രാജ്യങ്ങളിൽ സഞ്ചരിക്കാറുണ്ട്. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുമെന്നുള്ള കാര്യം, നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന്, സന്തോഷമുള്ള സംതൃപ്തനായ ഒരു വ്യക്തി, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട്, അങ്ങനെ നിങ്ങൾക്ക് കർത്താവിനെ വ്യക്തിപരമായി അറിയാൻ കഴിയും. അതിന് നിങ്ങൾക്ക് പ്രായമാകണ്ട. ചെറുപ്പക്കാരുടെ അനേക കഥകൾ ദൈവവചനം പറയുന്നുണ്ട്. യോസഫിന് ആ സ്വർഗീയ ദർശനങ്ങൾ പ്രാപിച്ചു പോകാൻ എത്ര വയസ്സായിരുന്നു നിങ്ങൾക്കറിയാമോ? അത് 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാണുന്നത് 37 ആണ്. ദാവീദ് ഗോലിയാത്തെ കൊന്നപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? ഏകദേശം 17 വയസ്സ്. കൃത്യമായിട്ട് അറിയില്ലെങ്കിലും നമുക്കറിയാം അവനൊരു ചെറുപ്പക്കാരനായിരുന്നു. ശമുവേലിനെ ദൈവം വിളിച്ചപ്പം അവൻ എത്ര വയസ്സുണ്ടായിരുന്നു? ഒരുപക്ഷെ 4-5 വയസ്സേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ 10. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ വിളി അവനെ വ്യക്തിപരമായിട്ട് അറിയേണ്ടതിന് വേണ്ടിയാണ്. അവൻ വളരെ ചെറുപ്പമായിരിക്കുമ്പം 17 വയസ്സ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലരുടെയും വയസ്സാണത്. യോസെഫ് അങ്ങനെയായിരുന്നു, ദാവീദ് അങ്ങനെയായിരുന്നു. അവർ ദൈവത്തെ അറിയാനിടയായി. അതവരുടെ മുഴുവൻ ജീവിതത്തെയും വ്യത്യാസമുള്ളതാക്കി. ചെറിയ പ്രായത്തിൽ തന്നെ ശരിയായ പാതയിൽ അവർ യാത്ര തുടങ്ങി. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുക,
എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം? ഇപ്പം നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾ പറയാം സ്കൂളിലെ പഠനം പൂർത്തിയാക്കി എനിക്കൊരു യൂണിവേഴ്സിറ്റി ചേരണം, നല്ലൊരു ജോലി സമ്പാദിക്കണം, ഒത്തിരി പണം സമ്പാദിക്കണം, അതെല്ലാം നല്ലത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ ദൈവം ഇതിനൊന്നും എതിരല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ ദൈവവചനം തന്നെ അങ്ങനെ പറയുന്നുണ്ട്. ആദ്യത്തെ സങ്കീർത്തനം 1, അവിടെ പറയുന്നു, അവൻ്റെ പ്രമാണത്തെ രാപ്പകിൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നില്ല, അവൻ ചെയ്യുന്നത് ഒക്കെയും സാധിക്കും. എത്ര നല്ലൊരു വാഗ്ദാനം! ഞാൻ അനേക പ്രാവശ്യം അത് അവകാശപ്പെട്ടിട്ടുണ്ട്. കർത്താവെ, സങ്കീർത്തനം 1 അവിടുന്ന് പറഞ്ഞു, ഓർക്കാൻ എളുപ്പമാണ് 1, ഞാൻ എന്തു തന്നെ ചെയ്താലും അതെനിക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ ഞാനത് വിജയിക്കും. അതിനർത്ഥം കോടീശ്വരനാകുന്നുമല്ല, എന്നാൽ ഞാൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. ഞാൻ എന്തോ ചെയ്തെന്നുള്ളൊരു സംതൃപ്തി എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എനിക്കുണ്ടായിരിക്കും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. 64 മുമ്പ് ഞാൻ എടുത്ത ആ തീരുമാനം, യേശുവിനെ എൻ്റെ കർത്താവായിട്ട് സ്വീകരിക്കാൻ, ഇന്ന് ഞാൻ വളരെ സംതൃപ്തനാണ്. എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് ചിലത് ചെയ്യാൻ കഴിഞ്ഞു. ഞാനൊരു കോടീശ്വരനല്ല, അതല്ല പ്രധാനം. ഞാനിതുവരെ ജീവിച്ചു, ഭക്ഷണവും കിടക്കാനൊരു സ്ഥലവും ദൈവം തന്നു. എന്നാൽ കർത്താവിനെ അറിയാനായിട്ട് അനേകരെ സഹായിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. അതുപോലെ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് അറിയാനും കഴിഞ്ഞു. എനിക്ക് 19 ഞാൻ എന്താണ് ചെയ്തത്? ഞാനത് നിങ്ങളോട് പറയാം. അന്നൊരു വാക്യം വായിക്കാൻ എനിക്കിടയായി. എല്ലാ ദിവസവും ഞാൻ വചനം വായിക്കുമായിരുന്നു. അന്ന് ഞാൻ വായിച്ച വാക്യം 6:37, മനോഹരമായൊരു വാക്യം. അതിങ്ങനെയാണ്, യേശു പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല, ഞാനവനെ തള്ളിക്കളകയില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ സൺഡേ സ്കൂളിൽ പോകുന്ന ആളായിരുന്നു, പലപ്പോഴും അവിടെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, യേശുവിനെ നിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, കർത്താവിനെ നിൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക. 100 ഞാനത് പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഞാനത് പറഞ്ഞിട്ട് പിന്നെയും തിരിച്ചു പോകും. ഞാൻ പറഞ്ഞല്ലോ, ലോക നിലവാരം അനുസരിച്ച് മോശപ്പെട്ടൊരു ജീവിതമല്ല ഞാൻ നടത്തിയിരുന്നു. എന്നാൽ പുറത്ത് കാണാൻ തക്കവണ്ണം വലിയ വ്യത്യാസമൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. എനിക്ക് യേശുവിനോട് സംസാരിക്കാനോ യേശു പറയുന്നത് കേൾക്കാനോ ഒന്നും കഴിയുമായിരുന്നില്ല. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എത്രയോ പ്രാവശ്യം ഞാൻ അവിടുത്തെ എടുക്കാൻ വന്നതാ. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നെ തള്ളിയിരുന്നില്ല, എൻ്റെ അടുക്ക വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയുന്നില്ല, എന്നാൽ നിന്നെ സ്വീകരിച്ചു എന്ന് നീ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട്. ആ ദിവസം എന്നെ മാറ്റിയത് ആ കാര്യമാണ്. ഞാൻ പറഞ്ഞു, കർത്താവെ, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് പറയാം. വളരെ നാളുകൾക്ക് മുമ്പ് ഒരു പുരുഷനുമായിട്ട് വിവാഹം നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീ, അവർ തമ്മിൽ സ്നേഹിച്ചു, ഒരു ദിവസം അവർ വിവാഹിതരായി. അതാണ് സംഭവിച്ചത്. ആത്മീയമായിട്ട് ഞാനും കർത്താവുമായിട്ട് ഏക ശരീരമായി തീർന്നു. ഞാനൊരു വലിയ പ്രകാശം കണ്ടില്ല, അല്ലെങ്കിൽ വലിയ ശബ്ദമോ വിധിശക്തി കടന്നു പോകുന്നത് പോലുള്ള അനുഭവം ഒന്നും ഉണ്ടായില്ല. അത് വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിൽ മാത്രമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ 64 എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റി. അങ്ങനെ ഒരു ദിവസം ഞാൻ നേവിയിലായിരിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് കർത്താവ് എന്നെ വിളിച്ചു എൻ്റെ ജോലി ഉപേക്ഷിക്കാൻ. ഗലീലയിലെ ആ കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാരെ വിളിച്ചതുപോലെ അവരോട് പറഞ്ഞു, അവരോട് വല വിട്ടുകളഞ്ഞ് അവനെ അനുഗമിക്കാൻ. 2000 മുമ്പ് പത്രോസിനെയും യോഹന്നാനെയും യാക്കോവിനെയും വിളിച്ച അതേ ദൈവം എന്നെയും വ്യക്തിപരമായിട്ട് അന്ന് അവനെ അനുഗമിക്കാനായിട്ട് വിളിച്ചു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പത്രോസ് ആ പടകിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പം യേശു ആ കടലിലും ഇതേ ഉടൻ നടന്നു വന്നു. അവൻ പത്രോസിനോട് ഇറങ്ങി വരാൻ പറഞ്ഞു, വെള്ളത്തിൻ്റെ മീതെ കൂടെ നടക്കാൻ. അങ്ങനെ അവൻ ഇറങ്ങി. ഞാനും ഒരു പടകിലായിരുന്നു. പുറത്തു വരാനായിട്ട് കർത്താവ് എന്നെയും വിളിച്ചു. ഞാനും പുറത്തിറങ്ങി. അത് ശരിക്കും വെള്ളത്തിന് മീതെ നടക്കുന്ന പോലായിരുന്നു. അത്ഭുതകരമായൊരു ജീവിതം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എല്ലാം ഉത്സാഹിപ്പിക്കാനായിട്ട് ഞാൻ പറയട്ടെ, ഈ ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. യേശു കർത്താവെ, ഞാനൊരു പാപിയാണ്, ഞാനത് സമ്മതിക്കുന്നു, ഞാൻ ഇന്ന് അങ്ങയെ സ്വീകരിക്കുന്നു എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ടും കർത്താവായിട്ടും. അങ്ങ് മരിച്ചത് എൻ്റെ പാപത്തിനു വേണ്ടിയാണ്, ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടിയല്ല, ആ ക്രൂശിൽ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിലേക്ക് അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ പൈതലാണെന്നുള്ള ഉറപ്പെൻ്റെ ജീവിതത്തിൽ തരണേ. എൻ്റെ വിശപ്പിനെ മാറ്റണേ. ഞാൻ വിശക്കുന്നവനും പീഡിതനുമാണ്. എന്നെ നിറയ്ക്കണേ. സുരക്ഷിത ബോധം എനിക്ക് തരണേ.
ഞാൻ പറയട്ടെ, അവനത് ചെയ്യും. നമ്മുടെ തലവണക്കി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ തലവണക്കാം. നിങ്ങൾ ഉച്ചത്തിൽ ഇത് പറയണ്ട, നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞാൽ മതി, കർത്താവ് അത് കേൾക്കും. ഇത് ഇത്രയേ ഉള്ളൂ, ഞാനൊരു പാപിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുക. അത് ബുദ്ധിമുട്ടാണോ? മറ്റെല്ലാവരെക്കാളും നീ മെച്ചപ്പെട്ടവനായിരിക്കും, എങ്കിലും നീ ഒരു പാപിയാണ്. നിനക്കറിയാം നീ ചെയ്ത പാപങ്ങൾ. നിൻ്റെ ചിന്തയിൽ, വാക്കിലെ, ചിന്തയിലെ, മനോഭാവത്തിലെ, നിൻ്റെ ലക്ഷ്യത്തിൽ, മറ്റാർക്കും അറിയാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ. എന്നാൽ കർത്താവിനറിയാം. ഇന്ന് അവൻ നിങ്ങളോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ സ്വർഗം വെട്ടി താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്, നിന്റെ പാപത്തിൻ്റെ വില കൊടുക്കേണ്ടതിനായിട്ട്. എന്നോട് ചേർന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. യേശു കർത്താവേ, അനേക വർഷങ്ങളായിട്ട് എനിക്ക് നിന്നെ പറ്റി അറിയാം. ഒരുപക്ഷെ അനേക പ്രാവശ്യം അവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാകാം. പറയുക, കർത്താവ്, ഇന്ന് എനിക്ക് അതിൻ്റെ ഉറപ്പ് വേണം. അങ്ങ് എന്നെ സ്വീകരിച്ചെന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് അങ്ങ് തരണേ. നിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ വസിക്കണേ. ഞാനൊരു ദൈവപൈതലാണെന്നുള്ള ഉറപ്പ് നീ എനിക്കിന്ന് തരണേ. ഇന്ന് മുതൽ എൻ്റെ ജീവിതം മാറി ഒരു പുതിയ ദിശയിലേക്ക് പോകാൻ എന്നെ സഹായിക്കണേ. യേശുവിൻ്റെ ഈ വാക്ക് മറക്കരുത്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാനവനെ സ്വീകരിക്കാതിരിക്കില്ല. ആരെങ്കിലും അവൻ്റെ വാക്ക് കേട്ട് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ കർത്താവ് പറയും, ഞാൻ നിൻ്റെ അകത്ത് വരും. അവൻ വാക്ക് മാറില്ല. വിശ്വസിക്കുക. സ്വർഗീയ പിതാവേ, ഈ ചെറുപ്പക്കാർക്കാട്ട ജനങ്ങൾക്ക് നന്ദി കരയേറ്റം ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരിൽ ഒരാൾ പോലും നഷ്ടപ്പെടാനിടയാകരുത്. ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ മനോഹരമായ രക്ഷ അനുഭവിക്കാൻ സഹായിക്കണേ. അവരുടെ വിദ്യാഭ്യാസത്തിൽ അവരെ സഹായിക്കണേ. തുടർന്നുള്ള അവരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലും ഭാവിയിലും അവരുടെ ഭാവിയിൽ അവിടുന്ന് ഒരു വഴികാട്ടിയായിരിക്കണേ. അവർ നിന്നെ അറിയാൻ മാത്രമല്ല, വരും ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് അവരെ ഒരു അനുഗ്രഹമാക്കണേ. അവരുടെ ജീവിതത്തെക്കുറിച്ച് അവിടത്തേക്ക് ഒരു പദ്ധതി ഉണ്ടല്ലോ, അത് നിറവേറ്റപ്പെടണേ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.